ഇപ്പോഴത്തെ ചുറ്റുപാടിലിടുന്ന 5-6 ലക്ഷം രൂപ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കിട്ടും. അല്ല എന്നാലും എനിക്ക് ഇത്ര കിട്ടണമെന്നൊക്കെ എങ്ങനെ ചോദിക്കുക? അയ്യേ അങ്ങനെ ചോദിക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് എത്ര കൊടുക്കും എന്ന് ചോദിക്കാലോ. വർഷം മെയ് മാസത്തിലായിരുന്നു പന്തളം NSS ആയുർവേദ കോളേജിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിനിയായ വിസ്മയും പോരുവഴി സ്വദേശിയായ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ കിരൺകുമാറുമായുള്ള വിവാഹം. 100 പവൻ സ്വർണവും 1.5 ഏക്കർ ഭൂമിയും വിസ്മയ്ക്ക് കുടുംബം നൽകിയിരുന്നു. ഇതിനൊപ്പം നൽകിയ കാറിന്റെ മൂല്യം കുറഞ്ഞുപോയെന്ന് പറഞ്ഞായിരുന്നു പീഡനം അത്രയും. ഉള്ളങ്കാലി മുള്ളാണിയടിച്ച് നാട് റോട്ടിലിട്ട് ഭർത്തൃ വീട്ടിൽ ക്രൂര മർദ്ദനമേറ്റ യുവതിയെ പിന്നീട് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലം നിലമേൽ കൈതോട് സ്വദേശിനി വിസ്മയാണ് ശാസ്താംകോട്ടയിലെ ഭർത്താവിന്റെ വീട്ടിൽ മരിച്ചത്. അതങ്ങനെ വിട്ടുകളൊന്നും പറ്റില്ല. കിരൺ അറസ്റ്റിൽ. ഗാർഹിക പീഡനത്തിനും സ്ത്രീധന നിരോധന നിയമപ്രകാരവും കിരണിനെതിരെ പോലീസ് കേസെടുത്തു. സത്യം വല്ലതും മറച്ചു വെക്കാനാണ് ഭാവമെങ്കിൽ അണ്ടർവെയറിന്റെ ഇപ്പൊ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനായ ഭർത്താവ് കിരണിൽ നിന്ന് ക്രൂര മർദ്ദനമേറ്റെന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളും വാട്സ്ആപ്പ് ചാറ്റുകളും പുറത്തു വന്നു. കുട്ടികളോട് കളിക്കണ്ട, ഈ ഓമന ബാഡിയിൽ അവര് കയറിയിരുന്ന് പാണ്ഡ്യം പഞ്ചാരി മാറി മാറി കുട്ടികളാശം നടത്തും. ദേഷ്യം വന്നാൽ അയാൾ എന്നെ അടിക്കും. അയാൾക്ക് കൊടുത്ത വണ്ടി കൊള്ളില്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം തെറി വിളിച്ചു. സഹി കെട്ട് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നോക്കിയപ്പോൾ മുടിയിൽ പിടിച്ച് വലിച്ച് പലതവണ അടിച്ചു. അടികൊണ്ട് വീണ എന്റെ മുഖത്ത് ചവിട്ടി, കാലുകൊണ്ട് മുഖത്ത് അമർത്തി. തന്നെ പോലുള്ള ചില സർക്കാർ ജോലിക്കാരുടെ വൃത്തികെട്ട ഒരു കോംപ്ലക്സ് ആണ്. ഇവിടെ 10 പട്ടിക്ക് തിന്നാനുള്ള ഇറച്ചിയുണ്ടല്ലോ ദേഹത്ത്, എന്നാ 10 പൈസയുടെ വിവരം പോലും ഇല്ലാത്ത ഒരു. കൊല്ലം പോരുവഴിയിലെ ഭർത്തൃഗൃഹത്തിൽ മരിക്കും മുമ്പ് വിസ്മയ എന്ന 24-കാരി ബന്ധുവിനയച്ച വാട്സ്ആപ്പ് സന്ദേശമാണ് കേട്ടത്. ഇതിനൊപ്പം ഭർത്താവിൽ നിന്നേറ്റ മർദ്ദനത്തെ തുടർന്നുണ്ടായ പരിക്കുകളുടെ ചിത്രങ്ങളും വിസ്മയ ഇന്നലെ രാത്രിയോടെ കുടുംബാംഗങ്ങൾക്ക് കൈമാറിയിരുന്നു. ബാക്കിയുണ്ടായിരുന്ന ജീവൻ കൂടി നീ തട്ടിയെടുത്തില്ലേ? കുട്ടിയെ എവിടെ പിടിച്ച് ബാക്കിൽ നിന്ന് വിളിച്ച് പോകുന്നേക്ക് ഞാൻ ഇപ്പോഴും ഏതറ്റം വരെയും ഞാൻ പോകുന്നു സർ. സർക്കാർ സംവിധാനങ്ങളും മീഡിയയും ഈ പറയുന്ന സിസ്റ്റവും കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു സർ. കുട്ടികളെ ആരുടെയും കണ്ണീരൊപ്പം വന്നതല്ല ഞാൻ, പക്ഷേ കരയിക്കുന്നവൻ്റെ ഒക്കെ തല ഞാൻ അടിച്ച് പൊളിക്കും. സാറേ ഇനി ഇടിക്കണോ? വേണ്ട കൂട്ടാ, ഉരുട്ടാ ഭവനെ കൊലഗാണ്ടിലിരിക്കേ.